ഈ ആഴ്ചകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണല്ലോ വിസ്മയയുടെ മരണം സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ മരണപ്പെട്ട വിസ്മയ ബി എ എം എസ് വിദ്യാർത്ഥിയാണ് എന്ന് നമുക്കറിയാം ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ അവൾ മരണത്തിന് അടിമപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് മക്കളെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരും നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർജിച്ച വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഇംഗ്ലീഷായിട്ടും മലയാളമായിട്ടും സയൻസ് സോഷ്യൽ മാത്സ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ലൈഫ് സ്കിൽസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ എങ്ങനെയൊക്കെ അതിനെ കാണണം അതിനെ എങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കണം അതിനെ എങ്ങനെയൊക്കെ നമ്മൾ നേരിടണം എന്നുള്ളത് ഓരോ കുട്ടിയും പഠിച്ചിരിക്കണം നമ്മൾ അവിടെ ഒരു പ്രതിസന്ധി വരുമ്പം അവിടെ സ്റ്റോപ്പായി പോവുകയല്ല നമ്മളുടെ ജീവിതം അതിൽ ഒരുപാട് അതിൻ്റെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് നമ്മളുടെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് അല്ലേ നമ്മളുടെ അവിടുത്തെ വിസ്മയുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പം അവനെ നമ്മൾ അത് തുറന്നു പറയാൻ നമ്മൾ മനസ്സ് കാട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളിതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറഞ്ഞ് അതിൽ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് വിശകലനം ചെയ്ത് അതിന് നല്ലൊരു ഉചിതമായ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിനുള്ള സ്കില്ലും കൂടി നേടിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് എല്ലാ സ്റ്റുഡൻസും നിങ്ങൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും അല്ലേ നമ്മൾ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ല ഓരോ കാര്യത്തിലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരുമ്പോൾ അത് ഏത് രീതിയിൽ പരിഹരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ചിന്ത നമുക്ക് ഒരുപാട് അതിനെ നമ്മൾ അത് ചിന്തിച്ച് പക്വതയോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിത വിജയം നേടാൻ പറ്റുകയുള്ളൂ അത് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ നമ്മൾ ഇതൊക്കെ നേടിയിരിക്കണം വിസ്മയുടെ ജീവിതം മാത്രമല്ല സമാനമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ എന്നും മാധ്യമത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ ഓരോരുത്തരുടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് പീഡന കഥകൾ വിസ്മയെ പോലെയുള്ള ഒരുപാട് പീഡന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ജീവിതം തുടങ്ങിയിട്ട് മാത്രം തുടങ്ങിയിട്ട് മാത്രമുള്ള പെൺകുട്ടികളാണ് വീട്ടകങ്ങളിൽ ഹോമിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് നമ്മളുടെ ജീവിതം എന്താണെന്നും അതെങ്ങനെ നയിക്കണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വെറും പാഴായി പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ കുട്ടികൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾ എങ്ങനെ നേരിടണം അത് ഏതിലൂടെയാണ് നേരിടേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കും അതിനുത്തരം നിങ്ങളിൽ തന്നെ ഉണ്ടാകും അത് നിങ്ങൾക്ക് ജീവിതമാർഗമായി തിരഞ്ഞെടുക്കാം ഇങ്ങനെ ഒരുപാട് വിസ്മയമാർ വരുമ്പോൾ ആ വിസ്മയ അല്ലെങ്കിൽ ആ ഒരു മരണം നമ്മളുടെ വാർത്തകളിലും നമ്മളുടെ കണ്ണുകളിലും മാത്രം ഒരുങ്ങാടെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ ഈ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ സ്കിൽസും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക സാമൂഹ്യ ബന്ധം ഓക്കെ സമൂഹത്തോടുള്ള ഒരു ബാധ്യത അങ്ങനെ ഒരുപാട് സ്കിൽസ് നമുക്ക് നേടിയെടുക്കാനുണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്കിൽസ് നേടിയെടുക്കാനുണ്ട് ഓരോ പ്രതിസന്ധി വരുമ്പോഴും ചോദ്യം ചോദിച്ച് ഉത്തരം നൽകി അതിനെ ആ വിദ്യാഭ്യാസ കാലം അങ്ങനെ കഴിയുകയല്ല നമ്മൾ നമ്മൾക്ക് ആർജിക്കേണ്ടതായിട്ടുള്ള എല്ലാ ലൈഫ് സ്കില്ലും ആർജിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ ജി വിദ്യാഭ്യാസ കാലം മുന്നോട്ട് പോകേണ്ടത് അത് നമുക്ക് ഓരോ പ്രതിസന്ധിയിലും നമ്മൾക്ക് തീരുമാനമെടുക്കാനുള്ള നല്ലൊരു കരുത്ത് നൽകും എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ എല്ലാ പ്രതിസന്ധികളിലും നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു കരുത്ത് നൽകട്ടെ ഇല്ല എന്ന് പറയേണ്ടടുത്ത് ഇല്ല എന്ന് പ്രതിരോധിച്ചും വേണ്ട എന്ന് പറയേണ്ടവട വേണ്ട എന്ന് പ്രതിരോധിച്ചും എല്ലാവരും മുന്നോട്ട് നയിക്കുക എന്തായാലും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു